അതിർത്തിയിൽ പ്രതിരോധ കോട്ട കെട്ടുകയാണ് ഇന്ത്യ. ചൈനയ്ക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞു. സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരും പ്രതിരോധ വകുപ്പും. ചൈനയുടെ അതിർത്തിയിലേക്ക് നീളുന്ന റോഡുകളുടെ നിർമ്മാണത്തിലാണ് പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത്. അതിർത്തിയിലേക്ക് സൈനിക നീക്കം വേഗത്തിലാക്കാൻ പാകത്തിനുള്ള നിർദ്ദേശങ്ങളാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നടപ്പാക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം എല്ലാ റോഡുകളും ഇനി ഇരട്ടി വീതിയിൽ പുതുക്കുന്ന ജോലികൾ ആരംഭിച്ചു. ചൈനയുടെ അതിർത്തിയിലേക്കുള്ള എല്ലാ ദേശീയപാതയും ആദ്യം 5.5 മീറ്റർ എന്നത് ഇനി 10 മീറ്റർ ആക്കി വർദ്ധിപ്പിക്കും. ചാർധാം യാത്രയുമായി ബന്ധപ്പെട്ട റോഡുകളാണ് ഇനി 10 മീറ്റർ വീതിയിലേക്ക് വികസിപ്പിക്കുന്നത്. പുതിയ സർക്കുലർ പ്രകാരം ചൈനയുടെ അതിർത്തിയിലേക്ക് നീങ്ങുന്ന എല്ലാ ദേശീയപാതയും ഏറ്റവും കുറഞ്ഞത് 7 മീറ്റർ ആക്കണമെന്നും 1.5 മീറ്റർ ഇരുവശത്തും സുരക്ഷയ്ക്കായി കല്ല് പാകി ഉറപ്പിക്കണമെന്നുമാണ് നിർദ്ദേശം. ഇതോടെ ആകെ വീതി 10 മീറ്റർ ആകും. ചാർധാം റോഡുകളുടെ പുതുക്കിപ്പണിയിൽ ആകെയുള്ള 825 കിലോമീറ്ററിലെ 425 കിലോമീറ്റർ ദൂരവും ടാറിട്ട് നന്നാക്കി കഴിഞ്ഞു. ചൈന അതിർത്തിക്ക് സമീപം റോഡ് നിർമ്മാണത്തിനും നവീകരണത്തിനുമായി വൻതുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതിർത്തി മേഖലകളിലെ 2ാം ഘട്ട റോഡ് വികസനത്തിനായി 12,434 കോടി രൂപയാണ് ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത്. ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നീക്കം. BRO, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവയാണ് റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത്. അരുണാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ മേഖലകളിലാണ് റോഡ് നിർമ്മാണം. 3ാം ഘട്ട നവീകരണത്തിന് 50 റോഡുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിർത്തി പോസ്റ്റുകൾക്ക് സമീപത്തെ പാതകളുടെ വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായാണ് വിവരം. അതിർത്തി മേഖലകളിൽ ആകെ 61 റോഡുകൾ നിർമ്മിക്കാനാണ് BRO ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ 29 എണ്ണം ഇതുവരെ പൂർത്തീകരിച്ചു. അതേസമയം അതിർത്തി മേഖലകളിൽ ITBP നിതാന്ത ജാഗ്രത തുടരുകയാണ്. ചൈന അതിർത്തിയിൽ 180 ഔട്ട്പോസ്റ്റുകളിലാണ് ITBP ഭടന്മാരെ വിന്യസിച്ചിരിക്കുന്നത്. അടുത്തിടെ 47 ഔട്ട്പോസ്റ്റുകൾ കൂടി മേഖലയിൽ സ്ഥാപിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ രാജ്യത്തെ എഞ്ചിനീയറിംഗ് രംഗത്തെ അത്ഭുതം എന്ന് വിളിക്കാവുന്ന ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലാഹുൽ സക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടൽ തുരങ്കം അഥവാ രോഹ്താങ് തുരങ്കത്തെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു. 9 കിലോമീറ്ററിലധികം ഹിമാലയം മലനിരകളെ തുരന്നെടുത്താണ് നിർമ്മാണം. ചൈനീസ് അതിർത്തി മേഖലയിലേക്കടക്കം സൈനിക നീക്കത്തിന്റെ വേഗത കൂട്ടുന്നതാണ് ഈ തുരങ്കമെന്നതിനാൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ പ്രാധാന്യമേറിയാണ്. 10 വർഷം കൊണ്ടാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള BRO ഈ അഭിമാന പദ്ധതി പൂർത്തിയാക്കിയത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം രോഹ്താങ് പാസിന് അടൽ ടണൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയ പർവ്വതത്തിലാണ് ലോകത്തിലെ സഞ്ചാരയോഗ്യമായ ഏറ്റവും ഉയരത്തിലുള്ള ചുരമായ രോഹ്താങ് പാസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രതരപ്പിൽ നിന്നും 13,000 അടിക്ക് മുകളിൽ പിർപാഞ്ചാൽ മലനിരകളിലുള്ള രോഹ്താങ് പാസ് മണാലിയെയും ലാഹുൽ സ്പിറ്റി വാലിയെയും ബന്ധിപ്പിക്കുന്നു. എന്നാൽ എല്ലാ വർഷവും കനത്ത മഞ്ഞുവീഴ്ചയുള്ള 6 മാസക്കാലം രോഹ്താങ് പാസ് വഴി ഗതാഗതം സാധ്യമല്ലായിരുന്നു. ഇതിന് പരിഹാരമായി എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ അനന്ത സാധ്യതകളും കൂട്ടിയിണക്കിക്കൊണ്ട് രോഹ്താങ് പാസിന് സമാന്തരമായുള്ള ടണൽ നിർമ്മാണം പൂർത്തിയാക്കി. അതിർത്തിയിലെ സൈനിക നീക്കങ്ങളിൽ ചൈനയെ കാതങ്ങൾ പിന്നിലാക്കുന്ന നീക്കമായിരുന്നു ഇത്. ഇപ്പോൾ പൂർത്തിയാകുന്ന ഹൈവേകൾ കൂടി കണക്കിലെടുത്താൽ അതിർത്തിയിൽ ഇല അനങ്ങിയാൽ കുതിച്ചെത്താവുന്ന തരത്തിൽ പ്രതിരോധ മേഖല അതിശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമ്മ.